മക്കളെ, ഇപ്പൊ നമ്മുടെ കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങള് ഒരാറ്റത്തിലെ മുഖ്യ ഷെല്ലുകളെ കുറിച്ചും അല്ലെങ്കിൽ ഊർജ്ജനിലകളെ കുറിച്ചും അതുപോലെ തന്നെ അവയുടെ ഘടകങ്ങളായ ഉപ ഊർജ്ജനിലകളെ കുറിച്ചും പഠിച്ചതാണ്. ഇനി അവയിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം ഒരാറ്റത്തിലെ മുഖ്യ ഷെല്ലുകൾ നമ്മൾ സൂചിപ്പിക്കുന്നത് കെ എൽ എം എൻ, അല്ലെങ്കിൽ നമ്പർ ഇട്ട് നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഷെല്ലാണ് കെ, രണ്ടാമത്തെ എൽ, മൂന്നാമത്തെ എം, നാലാമത്തെ എൻ. ഇനി നമ്മൾ പഠിച്ചു ഈ ഓരോ ഷെല്ലിലും വിവിധ ഉപ ഊർജ്ജ നിലകളുണ്ട്. ആ ഉപ ഊർജ്ജ നിലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്ഷൻ. അതിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കാം? ഒന്നാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലിനെ നമ്മള് 1s എന്നും രണ്ടാമത്തെ ഷെല്ലിൽ രണ്ട് തരം സബ്ഷെല്ലിന്റെ നമ്മൾ പഠിച്ചു, അത് എസും പിയും ആണ്. അപ്പൊ അവയെ സൂചിപ്പിക്കുന്നത് 2s എന്നും 2p എന്നുമാണ്. അതുപോലെ നമ്മൾ മൂന്നാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലുകളെ 3s, 3p, 3d എന്നിങ്ങനെയും, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഷെല്ലിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? 4s, 4p, 4d, 4f. ഈ ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നമ്മൾ അടുത്തായിട്ട് പഠിച്ചത്. ഒന്നാമത്തെ എസ് സബ്ഷെല്ലിന് നമുക്ക് പരമാവധി 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അപ്പൊ ഏത് എസിലായാലും 1s ആയാലും 2s ആയാലും 3s ആയാലും 4s ആയാലും എസ് ആണെങ്കിൽ അവയിലൊക്കെ പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 2. പി സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6. ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോണുകളാണ്. എഫ് സബ്ഷെല്ലിൽ 14 ഇലക്ട്രോണുകളാണ്. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഒരാറ്റത്തിന്റെ കെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺ ആണ്. ആ 2 ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് അതിലെ എസ് സബ്ഷെല്ലിലാണ്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ അല്ലെ എസ് സബ്ഷെല്ലിലാണ് കാണപ്പെടുന്നത്. എൽ ഷെല്ലിലെ 8 ഇലക്ട്രോണാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ 8 ഇലക്ട്രോൺ എങ്ങനെയാ വരുന്നത്? എൽ ഷെല്ലിൽ 2 സബ്ഷെല്ലുകളാണ് 2s, 2p. അതിലെ 2s സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണും 2p സബ്ഷെല്ലിലെ 6 ഇലക്ട്രോണും. അങ്ങനെയാണ് നമുക്ക് അവിടെ 6 ഇലക്ട്രോൺ കിട്ടുന്നത്, 8 ഇലക്ട്രോൺ വരുന്നത്. ഇനി അടുത്ത നമുക്ക് എം ഷെല്ലില് നമുക്കറിയാം 18 ഇലക്ട്രോൺ. ആ 18 ഇലക്ട്രോൺ എങ്ങനെ വന്നു? അതിലെ എം ഷെല്ലിൽ മൂന്നാമത്തെ ഷെല്ലില് 3s, 3p, 3d മൂന്ന് സബ്ഷെല്ലിലാണ് ഉള്ളത്. എസിലെ 2, പിയിലെ 6, ഡിയിലെ 10, അങ്ങനെ 18 ഇലക്ട്രോണുകൾ. നാലാമത്തെ ഷെല്ലില് 4s, 4p, 4d, 4f നാല് സബ്ഷെല്ലിലും കൂടെ എസ്, 4s 2, 4p 6, 4d 10, 4f 14, അങ്ങനെ ടോട്ടല് 32 ഇലക്ട്രോണുകളാണ് നാലാമത്തെ ഷെല്ലിൽ ഉള്ളത്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വാക്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ഷെല്ലുകളുടെ പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം കാണാനുള്ള വാക്യമാണ് 2n² എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ എണ്ണാണ് ഷെല്ലിന്റെ നമ്പർ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നുകൂടെ പറയണ, നമ്മൾ ഓരോ ഷെല്ലിനെ സബ്ഷെല്ലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഷെല്ലിന്റെ നമ്പർ അതിന്റെ ഇടതുവശത്തായിട്ട് ചേർത്ത് എണ്ണം. ഇപ്പൊ കെ ഷെല്ലിനെ സബ്ഷെല്ലിനെ സൂചിപ്പിക്കാൻ ഒന്നാമത്തെ ഷെല്ലായതുകൊണ്ട് 1s. എൽ ഷെല്ലിനെ സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നതിന് 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെല്ലുകളെ സൂചിപ്പിക്കുന്നത്. ഓരോ സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് എങ്ങനെയാണ് ഈ സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എന്നുള്ള കാര്യമാണ് പഠിക്കാൻ പോണത്. ഷെല്ലുകളിലെ നമ്മൾ പഠിച്ചതാണ്. ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്നത് എങ്ങനെയാണ്? അവയുടെ ഊർജ്ജം കുറഞ്ഞതിൽ നിന്നും കൂടിക്കൂടി വരുന്ന ക്രമത്തിലാണ് നമ്മൾ പഠിച്ചത്. അതായത് ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് വരുന്ന ഷെല്ലാണ് കെ ഷെൽ. കെ ഷെൽ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഇലക്ട്രോൺ ഇതിലേക്ക് വരും, എൽ ഷെല്ലിലേക്ക് പോകുന്നത്. എൽ ഷെല്ലിൽ ഇലക്ട്രോൺ വെച്ചിട്ടുണ്ട് സബ്ഷെല്ലുകളുടെ ഊർജ്ജം അഥവാ എനർജി, അതുപോലെ തന്നെ ആ ഷെല്ലും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് അതിന്റെ എനർജി കൂടിക്കൂടി വരുന്നതെന്നുള്ളത്. അപ്പൊ കെ ഷെല്ല് നമുക്കറിയാം 1s സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ. അതാണ് ലോവസ്റ്റ് എനർജി ലെവൽ, ഏറ്റവും എനർജി കുറഞ്ഞ അവസ്ഥയിൽ അല്ലെങ്കിൽ ഊർജ്ജം കുറഞ്ഞ അവസ്ഥയിലാണ് 1s ലെവൽ. ഇനി 1s നേക്കാൾ എനർജി കൂടുതലാണ് ഇതിന് 2s. അപ്പൊ 1s ഫില്ല് ചെയ്തതിന് ശേഷം
മാത്രമേ ഇലക്ട്രോൺ ഇതിലേക്ക് ഫില്ല് ചെയ്യപ്പെടുന്നുള്ളൂ, 2s സബ്സ്റ്റിലേക്ക്. 2s കംപ്ലീറ്റ് ഫിൽഡ് ആയാലാണ് പിന്നെ ഇലക്ട്രോൺ 2p സബ്സ്റ്റിലേക്ക് പോകുന്നത്. അപ്പൊ 2p-യിലെയും 2s-ന്റെയും എനർജി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എനർജി എതിനാണ്? 2p-ക്കാണ്. ഇനി ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുക അടുത്ത ഷെല്ലായ എം ഷെല്ലിലേക്ക് പോകും. എം ഷെല്ലിൽ നമുക്കറിയാം ഏതൊക്കെ സബ്സ്റ്റൻസ് ഉണ്ട്, 3s, 3p, 3d. ഇനി അതിന് എങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഇവിടെ 2p കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ പോകുന്നത്, എനർജി നോക്കുകയാണെങ്കിൽ 2p-യേക്കാൾ എനർജി, ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കും, 2p-യേക്കാൾ എനർജി എതിനാണ്? 3s-നാണ് അല്ലെ. അപ്പൊ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതെ 3s ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ഇലക്ട്രോൺ പോകുന്നത് 3p-യിലേക്കാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 3p-യുടെയും 4s-ന്റെയും എനർജികൾ ഒന്ന് താരതമ്യം ചെയ്യാം. 3p എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂന്നാമത്തെ എം ഷെല്ലിലെ സബ്ഷെല്ലാണ്, 4s എം ഷെല്ലിലെ സബ്ഷെല്ലാണ്. അപ്പം 3p-യിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ഇലക്ട്രോൺ 3d ലെവലിലേക്കാണോ പോവുക അതോ 4s ലെവലിലേക്കാണോ പോവുക, എനർജി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതിനാണ് 4s ലെവലിന് 3d ലെവലിനേക്കാൾ കുറഞ്ഞ ഊർജമാണ്, അല്ലെങ്കിൽ 3d ആണ് 4s-നേക്കാൾ ഉയർന്ന എനർജി ലെവൽ. നോക്കൂ 3p-യിലെ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ പോകുന്നത് നമുക്കിവിടെ എനർജി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാണാം, 3d ലെവലിനേക്കാൾ ലോവസ്റ്റ് എനർജി ലെവലിലാണ് നിൽക്കുന്നത് 4s അല്ലേ. 3s-ഉം 4s-ഉം 3d-യിലെ എനർജി ലെവൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 4s-നാണ് 3d ലെവലിനേക്കാൾ എനർജി കുറവെന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് 3p സബ്സ്റ്റൻസ് കംപ്ലീറ്റ് ആയാൽ പിന്നെ ഇലക്ട്രോൺ പോകുന്നത് 4s സബ്സ്റ്റൻസാണ്. 4s ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ ഇലക്ട്രോൺ എന്തിലേക്ക് പോകുന്നുള്ളൂ, 3d ലെവലിലേക്ക് പോകുന്നുള്ളൂ. അതിനുശേഷം മാത്രമായിരിക്കും ഇലക്ട്രോൺ 4p ലെവലിലേക്ക് പോകാം. ഈ ഓർഡർ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. സബ്സ്റ്റൻസിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് അതിന്റെ എനർജി ഇൻക്രീസ് കുറഞ്ഞതിൽ നിന്ന് കൂടി വരുന്ന ക്രമത്തിലാണ്. നോട്ട്ബുക്കും പെന്നൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ആ ഇലക്ട്രോൺ പോലെ നടത്തുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഊർജ്ജം കൂടി വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് പഠിക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാനിപ്പോ ഈ ബോർഡിൽ എഴുതുന്ന പോലെ നിങ്ങളും ഒന്ന് എഴുതാം. ഇവിടെ നോക്കൂ, സബ്ഷെല്ലിൽ നമുക്കറിയാം ഒന്നാമത്തെ ഷെല്ലില് 1s എന്ന സബ്ഷെല്ല് മാത്രമാണ്. ഞാനിവിടെ എഴുതുന്ന പോലെ തന്നെ രണ്ടാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലുകളാണ് 2s-ഉം 2p-ഉം. മൂന്നാമത്തെ ഷെല്ലിൽ നമുക്കറിയാം മൂന്ന് തരം സബ്ഷെല്ലുകളുണ്ട്, 3s, 3p, 3d. നാലാമത്തെ ഷെല്ലിൽ 4s, 4p, 4d, 4f. ഇനി അഞ്ചാമത്തെ ഷെല്ലുണ്ടെങ്കിൽ അതിൽ നമുക്ക് എഴുതാം 5s, 5p, 5d, 5f. അങ്ങനെയാണ് ഇത് പോകുന്നത്. ഇനി സബ്ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്ന ക്രമം നമുക്കിങ്ങനെ ഒന്ന് സൂചിപ്പിക്കാം. ഇവിടെ ആരോ മാർക്കിട്ടാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഒന്നാമത്തെ ഷെല്ല് കെഎസ്എമ്മിലെ ആദ്യത്തെ സബ്ഷെല്ലാണ് 1s. അപ്പൊ ഇലക്ട്രോൺ ഏറ്റവും അധികം വന്നെന്ന് പറയുന്നത് 1s-ലെ കെഎസ്എം. 1s കംപ്ലീറ്റ് ആയാൽ പിന്നെ ഇലക്ട്രോൺ പോകുന്നത് 2s-ലേക്കാണ്. ഇങ്ങനെ ഇതുപോലെ ഒന്ന് ആരോ മാർക്കിട്ട 1s, 1s-ൽ നിന്ന് ഇലക്ട്രോൺ പോകുന്നതിലേക്കാണ് 2s. 2s നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ പോകുന്നത് 2p-യിലേക്കാണ്. 2p കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 3s. 3s കംപ്ലീറ്റ് ആയാൽ പിന്നെ ഇലക്ട്രോൺ വരാം 3p. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 3p കഴിഞ്ഞാൽ പിന്നെ 3d-യിലേക്കല്ല പോകുന്നത്, 4s-ലേക്കാണ്. 3p സബ്സ്റ്റൻസ് കംപ്ലീറ്റ് ആയാൽ പിന്നെ ഇലക്ട്രോൺ നിറയുന്നത് 4s-ലേക്കാണ്. 4s കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ 3d സബ്സ്റ്റൻസിലേക്ക് ഇലക്ട്രോൺ ചേർക്കുകയുള്ളൂ. 3d നിറഞ്ഞു കഴിഞ്ഞാൽ 4p, 5s. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഉണ്ടാവും.
അടുത്ത ക്ലാസ്സിലേക്ക് എന്തായാലും പഠിച്ചിട്ടുണ്ടാവും.